ഇനി നമ്മൾ പറയാൻ പോണത് ഒരു ക്ലോക്കിൽ നമ്മൾ മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും വെച്ച് നമ്മൾ പല കോണുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ മൂന്നാല് കോണുകൾ എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് എത്രയാണ് അറിയാനാണ് നമ്മൾ നോക്കുന്നത്. അത് ഞാൻ എടുക്കുന്ന വലിയ സൂചി 12 കുഞ്ഞു സൂചി 2, അതായത് 2 മണി എന്ന് പറയുന്ന സമയമാണ്. ഈ 2 മണി എന്ന് പറയുമ്പം നമ്മൾ നമുക്ക് ഓരോ ക്ലോക്കിൽ നോക്കുകയെ നമുക്ക് 12 നമ്പേഴ്സാണ് ഇടുന്നത്. അതായത് 12 തുല്യ ഭാഗങ്ങളായിട്ടാണ് ഈ സർക്കിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ 5 മിനിറ്റും, അതായത് 12 നിന്ന് 1 ഒരു മിനിറ്റ് ഹാൻഡ് മാറുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മാറുകയാണ്. അപ്പൊ ആ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോണത്. നമുക്കറിയാം ഒരു സർക്കിളിന്റെ മൊത്തം കോൺ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്നറിയാം. അപ്പൊ ഇതിനെ 12 തുല്യ ഭാഗങ്ങളായതുകൊണ്ട് നമ്മൾ ഈ 360 നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അന്നേരം ഒരു മിനിറ്റ് ഹാൻഡ് 12 നിന്ന് 1 വരുമ്പോൾ ഉള്ള ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അതിനുവേണ്ടി 3 എന്ന് പറയുന്നത് 12 ചെറുതാണ്, 36. അപ്പൊ അടുത്ത ഡിജിറ്റ് കൂടി എടുത്ത് 36. 36 അകത്ത് എത്ര 12 ഉണ്ടെന്നാണ് നോക്കുന്നത്. 12 × 1 എന്ന് പറഞ്ഞ 12 അറിയാം. 12 × 2 24, 12 × 3 36. അപ്പൊ 36 അകത്ത് 3 പ്രാവശ്യം ഉണ്ട്. 12 × 3 36. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 0. ഇനി അടുത്ത ഡിജിറ്റ് താഴോട്ടിറക്കി എഴുതി. ഇപ്പൊ 0 വന്നു. 0 12 0 ടൈംസ് ആണ്. 0 മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ ഓരോ 5 മിനിറ്റ് എന്ന് പറയുന്നതും 30 സെക്കൻഡ്സ് ആണ്. 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ മെഷർ വരുമ്പോൾ അത് 30 ഡിഗ്രി ആണ്. ഇനി നമുക്ക് നോക്കിക്കേ ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ 30 ആയി. ഇനി വീണ്ടും നോക്കിക്കേ ഈ 12 2 അല്ലേ, അപ്പം ഇവിടം വരെ വരുന്നത് കൂടെ എടുക്കണ്ടേ. അപ്പൊ 2 30 വരുവാണ്. അപ്പം 30 × 2 വരും. അപ്പൊ 2 o'clock എന്ന് പറഞ്ഞാൽ പറഞ്ഞ 30 × 2 = 60 ഡിഗ്രി ആണ്. അപ്പൊ 2 o'clock എന്ന് പറഞ്ഞാൽ അതിന്റെ ആംഗിൾ മെഷർമെന്റ് എന്ന് പറയുമ്പോൾ 60 ഡിഗ്രി ആയിട്ട് വരും. ഇനി അടുത്ത കോണ നമ്മൾ എടുക്കാൻ പോണം. ഈ മിനിറ്റ് സൂചി അവർ ഹാൻഡും ജസ്റ്റ് വായിച്ചു വേണം. ഇനി ഞാൻ എടുക്കുന്ന 9:30 ആണ്. 9:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സൂചി നമ്മൾ എവിടെ വരും, 6 വരും. ഇനി കുഞ്ഞു സൂചി എന്ന് പറഞ്ഞ 9:30 എന്ന് പറഞ്ഞാൽ 9 കഴിഞ്ഞു, 10 എത്തിയില്ല. അപ്പൊ 9:30 എന്ന് പറയുമ്പോൾ 9 ടെയും 10 ടെയും നടുക്കായിട്ടാണ് വരിക. നടുക്കായിട്ട് വരുന്നു. ഇനി നമ്മൾ ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 കോണുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കോണും കിട്ടും, ഇനി വേണമെങ്കിൽ ഇങ്ങനെ ഒരു വലിയ കോണും കിട്ടും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ക്ലോക്കിലെ ആംഗിൾ എടുക്കാൻ പറയുമ്പം ഈ ചെറിയ കോണാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഈ കോണ് ആ വലിയതായിട്ട് വരച്ച കോണ് മായച്ചു കളയാണ്. നമ്മളെപ്പോഴും കോൺ എടുക്കുമ്പം നമ്മളെടുക്കുന്ന ആ അകലം, അതായത് ഈ 2 വരകൾ തമ്മിലുള്ള ആ വരയുടെ ഇടയ്ക്കുള്ള കോണാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ അകലത്തിലുള്ള കോണാണ് എടുക്കുന്നത്. ഇനി നമുക്കറിയാം ഇവിടെ ഒരു ഇവിടെ നിന്ന് ഇവിടം വരെ എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റായി. ഇവിടെ നിന്ന് ഇവിടം വരെ 2, ഇവിടെ നിന്ന് ഇവിടം വരെ 3. അപ്പോൾ 9:30 എന്ന് പറയുമ്പം 3 30 യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ 9 10 ഇടയ്ക്കാണ് വരുന്നത്. ഈ 9 10 ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 9 ഉം 10 ഉം ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രിയാണ്. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പം 30 × 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. എന്ത് വരും, 1 2 2 10 10 5. അപ്പം നമുക്ക് ഇതിന് 2 ഈ ഇടയ്ക്കത്തെ ഈ ഒരു ചെറിയ മെഷർമെന്റ് എന്ന് പറയുന്നത് 15 ഡിഗ്രിയാണ്. ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്, 30 ഉണ്ട്, ഇവിടെ 15. അപ്പം 9:30 എന്ന് പറയുമ്പം അതിൻ്റെ ആംഗിൾ എന്ന് പറയണേ ആംഗിൾ അറ്റ് 9:30 എന്ന് പറയുമ്പം 3 30 ഉള്ളതുകൊണ്ട് 30 × 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ ഒരു 15 കൂടെ വരുന്നുണ്ട്. അപ്പം എന്ത് വരെ, 90 + 15 105 എന്ന്.
ഇനി അടുത്തത് അടുത്ത കോൺ എന്ന് പറഞ്ഞാൽ 10:15 ആണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഈ ഓരോ കോണും മാച്ച് കളയാണ്. ടെൻ ഫിഫ്റ്റീൻ എന്ന് പറയുമ്പോൾ വലിയ സൂചി 3 ആണ് ഇട്ടത്. കുഞ്ഞു സൂചി എന്ന് പറയുന്നത് 10-നും 11-നും ഇടയ്ക്കാണ്, അതിൻ്റെ പകുതി എത്തുന്നില്ല, പകുതിയുടെ പകുതി, അതായത് 1/4 ഭാഗമേ മാറുന്നുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഇത്രയും ഭാഗം, ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള അളവ് എന്ന് പറയുന്നത് ഈ ഒരു അളവാണ്. അപ്പം നമ്മൾ ആ ഒരു അളവാണ് എടുക്കുന്നത്. ഇത്രയും ഭാഗം 30°, ഇതും 30°, ഇതും 30°, ഇതും 30°. ഇനി ഇവിടെ 4 ഡിവൈഡ് ചെയ്ത ഒരു ഭാഗം നമുക്ക് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഇത്രയും ഭാഗം 30° ആയതുകൊണ്ട് 30നെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? അപ്പം 3 അകത്തില്ല, 30 അകത്ത്, 7 4 28. അപ്പോൾ ഓൾമോസ്റ്റ് 7 കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ചെറിയ ഒരു നമ്പറും കൂടി ഉണ്ട്. ഞാൻ 7 എന്ന് മാത്രം എടുക്കുകയാണ്. അപ്പം ഇവിടെ ഇത്രയും ഭാഗം എന്ന് പറഞ്ഞത് 7 ആണ്. അപ്പം ബാക്കിയുള്ളത് എന്ത് വരും? 30-ൽ നിന്ന് 7 കുറയ്ക്കണം. എന്ത് വരും? 23. ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 23°. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംഗുലറ്റർ 10:50 എന്ന് പറയുമ്പം എന്ത് വരും? എത്ര 30 ഉണ്ടോ? 1, 2, 3, 4. 4 × 30 പ്ലസ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള 23°. 4 × 30 120, 23 കൂട്ടി എന്ത് വരും? 143°. അപ്പം ആംഗിളട്ട് 10:15 എന്ന് പറയുമ്പോൾ 143°. ആയിക്കണം. ഇനി നമ്മൾ ഒരു ആംഗിളൂടെ കാണാൻ പോകണം. 8:30. ഈ സൈഡിൽ കൂടെ എഴുതിയൊക്കെ നോക്കുന്നതായിട്ട് പോകണം. എന്ന് പറയുമ്പോൾ വലിയ സൂചി 0 വന്നു. ഇനി 8:30 വരുമ്പോൾ 8-നും 9-നും ഇടയ്ക്കാണ് വന്നെ കുഞ്ഞു സൂചി, അത് ഹാഫ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൃത്യം പകുതി വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞു പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം എത്രയാണ്? 15°ആണ് എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗം 30°, ഇവിടെ 30°. അപ്പം ആംഗിൾ അറ്റ് 8:30 എന്ന് പറഞ്ഞ് ഞാൻ എന്ത് വരും? 2:30 ഉണ്ട്. അപ്പം 30 × 2 + പിന്നെ ഒരു 15 കൂടെ വരുന്നുണ്ട്. എന്ത് വരും? 60+15=75°.